Hello, welcome back to Lichi's World. In this recipe, chicken is a special item. Chicken mazoui and dakana. In the cooking of the yana and a husband and a cooking of the upon of cooking start a yam. Chicken mazoui and dakana the remaining yana at the other 1500 gram in a dog's griller chicken and then put the moon chicken vegetarian year item. Thayarakan Hello. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ മസൂയിയാണ് എൻ്റെ വൈഫിനെയാണ് ഇന്ന് സഹായിക്കാൻ പോകുന്നത് അപ്പോൾ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെ നോക്കാം ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ 8 പച്ചമുളക് ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് ക്യാപ്സിക്കം 1 പച്ചമുളക് 8 എണ്ണം പൊതീന കറിവേപ്പില മല്ലിച്ചെപ്പ് 4 ഉള്ളി 3 തക്കാളി 1 ചെറുനാരങ്ങ അല്പം വിനാഗിരി വേണം കുറച്ച് കുരുമുളക് പൊടി മുളകുപൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി അല്പം മല്ലിപ്പൊടി ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതുണ്ടാക്കുന്നത് 1500 ഗ്രാമിൻ്റെ 3 ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഡോഗ്സ് ചിക്കനാണ് ഫ്രാൻസിൻ്റെ ഗ്രില്ലഡ് ചിക്കന് അത് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇതിൽ മസാല എങ്ങനെ പെട്ടെന്ന് നോക്കാം ാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്കുള്ള മസാല നോക്കാം മുളക് പൊടി ആദ്യമായിട്ട് മുളക് പൊടി നമുക്ക് ചേർക്കാം കുറച്ചുകൂടെ മുളക് പൊടി വേണം മുളക് പൊടി അതായി ഇനി നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി ചേർക്കുക ഇനി അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം നമുക്ക് 1 ടീസ്പൂണും 1 അല്പവും 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കാം ഓ സോറി 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കാം ഉപ്പ് കുറച്ചധികം ഇടണം അപ്പോൾ ഉപ്പ് ചേർക്കാം ചേർത്ത് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചി പേസ്റ്റ് ചേർക്കാം ഇഞ്ചി പേസ്റ്റ് ചേർത്തു ഇനി നമുക്ക് വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തു ഇനി നമുക്ക് 1 ചെറുനാരങ്ങ ആ ചെറുനാരങ്ങ പിഞ്ച് ചേർക്കാം ഇനി അല്പം വിനാഗിരി ചേർക്കാം ഇതിലോട്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം ഒരല്പം വിനാഗിരി കൂടെ ചേർക്കാം അപ്പോൾ നല്ല മിക്സാക്കിയിട്ടുണ്ട് ഇനി ഓരോ ചിക്കനിട്ട് ചിക്കനിൽ നമുക്ക് പുരട്ടി കൊടുക്കാം അപ്പോൾ ചിക്കന് നല്ല കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഇതാ ഇതിലേക്ക് നമുക്ക് പുരട്ടി കൊടുക്കാം ചിക്കനെ ഈ മസാല നല്ല തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം ചിക്കനുള്ളിൽ ചിക്കനെ നല്ല പുരട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് 1/2 മണിക്കൂർ ഒരു റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനു മുമ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഇത് പൊതീന അല്പം ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർക്കാം പൊതീന ചേർത്തു ഇനി അല്പം കറിവേപ്പിൻ്റെ ഇല ഒക്കെ ചേർത്തു ഇനി നമുക്ക് കുറച്ച് പൊതീന ഇല ചേർത്തു ഇനി 3 പച്ചമുളക് അല്പം മസാലയോട് ചേർത്ത് ഇനി ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം ഈ ബാക്കിയുള്ള മസാലയിലേക്ക് നമുക്ക് ഈ തക്കാളിയൊക്കെ ഒന്ന് മസാല ചെയ്തെടുക്കാം വെറുതെ ജസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് 3 തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളീൻ്റെ മുകളിൽ ജസ്റ്റ്
മസാല തേച്ച് വെച്ചു. മൂന്ന് തക്കാളി നമ്മൾ ഇങ്ങനെ ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഉള്ളി അതേ മോഡലിൽ തന്നെ ചെയ്യാം. നാലുള്ളി എടുത്തിട്ടുണ്ട്, നാലുള്ളി മസാല ചെയ്തു. നാലുള്ളി ജസ്റ്റ് ആ മസാല ചെയ്ത് വെക്കുന്നുണ്ട്. നാലുള്ളിക്ക് നമ്മൾ മസാല ആക്കി. ഇനി ബാക്കി വന്ന നമ്മുടെ ക്യാരറ്റ് അതും ഇതേ മോഡൽ തന്നെ. അതേമാതിരി ക്യാപ്സിക്കയും നമുക്ക് മസാല ചെയ്ത് തരാം. ഈ മസാല തന്നെ ജസ്റ്റ് ഇനി നമുക്ക് ഇതെല്ലാം ചിക്കന് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ വലിയ പാത്രത്തിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ചിക്കൻ, മൂന്ന് ചിക്കനും വെച്ചിട്ടുള്ളത് ഈ വലിയ പാത്രത്തിലാണ്. ഇനി നമുക്ക് ആ മിക്സ് ചെയ്ത് വെച്ച ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഇതിൻ്റെ മുകളിലോട്ട് ഒന്നിങ്ങനെ വെച്ച് കൊടുക്കാം. ഈ നീരൊക്കെ ഇങ്ങനെ ഈ ആവിക്ക് ഇങ്ങനെ വേവിക്കുമ്പോൾ ഈ നീരൊക്കെ വന്നിട്ട് നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് നമ്മൾ ഈ വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു അരമണിക്കൂർ ടൈമ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്ക് ഇനി അരമണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മുടെ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ചെറിയ ഇതേമാതിരി ചെറിയ തീയാണ് വേണ്ടത്. ഒന്നുകൂടെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കുറുക്കാം. ഈ ചെറിയ തീയിൽ മതി അരമണിക്കൂർ നമ്മൾ. അപ്പം ഞാൻ ചെമ്പ് വെച്ചിട്ടുണ്ട്. ചിക്കൻ മസൂയിയുടെ പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചു. ഇനി നമുക്ക് ഒരു മണിക്കൂറാണ് ഇത് വേണ്ടത്. അരമണിക്കൂർ ചെറിയ തീയിൽ വേവിച്ചതിന് ശേഷം ഈ ചിക്കനെ മറിച്ചിട്ട് കൊടുക്കണം. അരമണിക്കൂറിന് ശേഷം മൂടി പൊന്തിച്ചതിന് ശേഷം നമുക്ക് അരമണിക്കൂർ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ പാത്രത്തിൻ്റെ മൂടി ഇങ്ങനെയാണ് വെക്കുന്നത്. കാരണം എന്താ ചോദിച്ചാൽ ഈ പാത്രത്തിൻ്റെ മൂടി ഇങ്ങനെയാണ് ഉള്ളത്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിങ്ങനെ ആകുമ്പോൾ നമുക്കതിൻ്റെ മുകളിൽ പച്ചവെള്ളം ഒരു ദമ്മിന് വേണ്ടിയിട്ട് പച്ചവെള്ളം കയറ്റി വെക്കാം. അപ്പോൾ നല്ല ടൈറ്റായിട്ട് അതിൻ്റെ മൂടി നിൽക്കും അതിനും വേണ്ടിയിട്ട്. അപ്പോൾ എയറൊന്നും പുറത്തോട്ട് പോവില്ല, ഇത് നല്ല ടൈറ്റായിരിക്കും. ഇങ്ങനെ ഒരു പാത്രം ഞാൻ വെച്ചിട്ടുണ്ട് മുകളിൽ, ജസ്റ്റ് ദമ്മിനു വേണ്ടിയിട്ടാണ്, എയർ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അരമണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് ചിക്കൻ തുറന്നു നോക്കാം. ആദ്യം വെച്ച് മരിച്ചു തുറക്കണം. നമുക്ക് ഓരോ ചിക്കനായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ്റെ ഹാഫ് പാകം വന്നിട്ടുണ്ട്. ഈ ചിക്കനെ മറിച്ചിട്ട് കൊടുക്കാം. ഇത് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ്റെ മറ്റ് ഭാഗം
ഒരു ഭാഗം വന്നു നമ്മൾ മറിച്ചിട്ട് നമ്മൾ ഇത് ചിക്കൻ്റെ ഇനി നമുക്ക് അരമണിക്കൂർ വീണ്ടും നമുക്ക് വേവിക്കാം. മുടി വെച്ചു നല്ല വെള്ളം കയറ്റി വെച്ചു അരമണിക്കൂർ നമുക്ക് വീണ്ടും വേവിക്കാം. അപ്പോൾ നമ്മൾ കമഴ്ത്തി എടുത്തതിന് ശേഷം ചിക്കനെ അരമണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ടോട്ടൽ ഒരു മണിക്കൂറായി. ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. വീണ്ടും അരമണിക്കൂർ കഴിഞ്ഞു, ടോട്ടൽ ഒരു മണിക്കൂറായി. അപ്പോൾ നമ്മുടെ ചിക്കൻ മസൂയി നമുക്ക് നോക്കാം. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, അപ്പോൾ ആദ്യം നമ്മൾ തെമ്മിന് വെച്ചിട്ടുള്ള വെള്ളം കൊണ്ട് മാറ്റി വെക്കാം. ഇപ്പോൾ അതൊക്കെ തുറക്കാം, നല്ല ചൂടുണ്ടാവും. നമ്മൾ ഇളക്കി വെച്ച് എന്ത് രസമുണ്ട് കാണാൻ, കണ്ടില്ലേ, സൂപ്പറായിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ കിടക്കുന്ന കിടപ്പുണ്ടല്ലേ. നമ്മളെ തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞി, ഉള്ളി തക്കാളി എല്ലാം നല്ല ഉടഞ്ഞി, ഉള്ളി കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ. എന്ത് ടേസ്റ്റായിരിക്കും എന്നറിയോ, അടിപൊളിയായിരിക്കും. ഇതിൽ ചിക്കനെ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ. ഒരു കിലോമീറ്റർ ഭാഗത്തേക്ക് ഇതിൻ്റെ സ്മെല്ല് വരും, അത്രയും തോന്നും. അതുകൊണ്ടാണ് ഞാൻ അടച്ചു വെക്കുന്നത്. കാരണം പുറത്ത് പോകുന്ന ആളുകൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഉള്ളിയൊക്കെയായി ചിക്കനെ. അടിപൊളിയായിട്ടുണ്ട്, നമ്മുടെ ചിക്കൻ മസൂയി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. എന്തൊരു സ്മെല്ലാണ് പറയുക, നല്ലൊരു സ്പൈസസിൻ്റെയും നല്ല അടിപൊളിയായിട്ടുള്ള സ്മെല്ല്. നമ്മുടെ ക്യാപ്സിക്ക, ക്യാരറ്റ്, ഉള്ളി, തക്കാളി, പച്ചമുളക്, പുതിന, മല്ലിച്ചെപ്പ്, കറിവേപ്പിൻ്റെ ഇല, ലെമണ്, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, അല്പം മല്ലിപ്പൊടി, ഇതുകൊണ്ടുണ്ടാക്കാൻ പറ്റും. ഏറ്റവും മസൂയി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. എൻ്റെ ഭാര്യയുടെ യൂട്യൂബ് ചാനലായ ലിജീസ് വേൾഡ് എല്ലാവരും ഷെയർ ചെയ്യുക, കാണുക, അതുപോലെ തന്നെ കമൻറ്റ് അറിയിക്കുക. എല്ലാവിധ സപ്പോർട്ടും നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നു.